ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കരിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒറ്റിക്കൽ വാട്ടർഫോൾസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ പോകേണ്ട വെയിലാണ്. ഇവിടുന്ന് ഏകദേശം ഇനി 10 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക്. നമ്മളിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ചോട്ട് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. ഏതായാലും അത്യാവശ്യം നല്ലൊരു മഴ പെയ്യാൻ തുടങ്ങുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഏതായാലും നമുക്ക് നമ്മുടെ തൊട്ടിക്കൽ വാട്ടർഫോൾസിലേക്ക് പോയിട്ട് വരാം. വെണ്ണാർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചുറ്റും മരങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇവിടെ ഇറ്റികൾ പിന്നെ നിറയെ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം ഒരു സെയിം അതേ ഭൂപ്രകൃതി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ജസ്റ്റ് കുറച്ചങ്ങ് പോയായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വന്നിട്ട് ഈ വഴി ഈ മരത്തിൻ്റെ അടുത്ത് നിർത്തി ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലേ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നിറയെ തേക്ക് മരങ്ങളൊക്കെ പൂത്തുളഞ്ഞു നിൽക്കുന്നത്. നല്ലൊരു സീനറി കേട്ടോ, നല്ലൊരു സീനറിയാണ്. നമുക്ക് ഈ വഴിയൊക്കെ ഇതിൻ്റെ അത്ര ഓടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ കേരളത്തിൽ കൂടെ തന്നെ പോകുന്ന അതേ രീതി തന്നെയാണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പം ചെറിയ മൂടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങോട്ട് വന്നതോടുകൂടി ചെറുതായിട്ട് മഴ കാര്യങ്ങളൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി ഒരു വഴിയാണ്. ഇല്ലിത്തോട്ടങ്ങളും പിന്നെ തേക്ക് മരങ്ങളും പിന്നെ അതിനിടയ്ക്കൂടെ നമ്മുടെ ഈ വഴി ഇങ്ങനെ പോകണം ഒക്കെ കാണാൻ നല്ല അടിപൊളി വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ. ആ ഇവിടെ കണ്ടോ, നമ്മുടെ നിങ്ങൾക്ക് ശരിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അവിടെ ഒരു ടവർ നിൽപ്പുണ്ട്, ലൈൻ ഇലക്ട്രിക് പോസ്റ്റ് പോയിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് എന്നാണേലേ. അപ്പം നമ്മൾ ഈ തൊട്ടിക്കൽ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂരിൻ്റെ അടുത്ത് ഏകദേശം ഒരു 40-45 മിനിറ്റ് ഡ്രൈവ് കാര്യങ്ങളുള്ള ഏകദേശം ഒരു 45 മിനിറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 22-23 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ നമ്മൾ പറയുക, ഗ്രാമത്തിൻ്റെ തന്നി ഭംഗിയാണ് കേട്ടോ. പക്ഷെ എന്നാൽ കൂടി അത്യാവശ്യം കുറേ കോളേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ റിസോർട്ട് ഒന്നൊഴിക്ക് നമ്മൾ റിസോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഒരു എന്താ ഡെവലപ്പായിട്ട് വരുന്ന ഒരു ഇതാണ് വരുന്നത്, ഒരു ഗ്രാമത്തിൻ്റെ ഇതാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ് പോകുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് നല്ല ഫോറസ്റ്റ് കാര്യങ്ങൾ, അതായത് ബെന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ നല്ല കാടുകളും ഇത് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിവിടുന്ന് ടേൺ എടുക്കണം. ഇപ്പം നമ്മൾ റോഡിൽ നിന്ന് ഒരു ചെറിയ ടേണൊക്കെ എടുത്ത് നമ്മൾ ഒരു ചെറിയ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇങ്ങോട്ട് ഇച്ചിരി റോഡ് ഇത്തിരി ചെറിയ രീതിയിൽ മോശമാണ്. ഒരു ഗ്രാമം പോലെയുള്ള സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോണത്. ചെറിയതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തനി ഒരു ഗ്രാമത്തിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടില് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ലേക്ക് ഉണ്ട്. ഈ കാണുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ആ ലേക്ക് വരുന്നത്. ഇവിടെ എന്തോ വില്ലസോ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് അതാ ഇവിടെ നല്ലൊരു ലേക്കിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അവിടെ കുറെ ആൾക്കാർ കുതിരേനെ ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ.
ഫോട്ടോ എടുക്കും, ഫോട്ടോ ഷൂട്ട് കണ്ടാണ് നോക്കുവാണെങ്കിൽ അവിടെ കൊറേ ആളുകൾ പണിയെടുക്കുന്ന പച്ചപ്പ് കൃഷി ചെയ്യുന്ന നിറയെ പച്ചപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വീടിന്റെ മുറ്റത്തൊക്കെ വിരിക്കുന്ന പുല്ലില്ലേ, അത് കൃഷി ചെയ്യുന്നു. ആ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന്റെ അങ്ങ് നേരെ കുറച്ചും കൂടെ ക്യാമറയ്ക്കകത്ത് ക്ലിയർ ആവുന്നുണ്ടോ അറിയത്തില്ല. നേരെ നോക്കുവാണെങ്കിൽ അവിടെ മഴ പെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതിന്റെയാണ് മഞ്ഞ് മൂടി നിൽക്കുന്ന പോലെ കാണുന്നത്. പിന്നെ ഇതാ ഇവിടോട്ട് കണ്ടിരിക്കുന്ന ഇതാ ഇവിടോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയൊരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ലൊരു ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി വലിയ റോഡ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ചെറിയൊരു റോഡാണ്, ചെറിയൊരു റോഡാണ്. ഇത് ഉണ്ടോ, ഇതാണ് ആ ലേക്കിന്റെ വ്യൂ കേട്ടോ. ലേക്കാണോ പുഴയാണോ എന്ന് ശരിക്കത്തില്ല, എനിക്ക് തോന്നുന്നത് ലേക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം കുറെ കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ തേക്ക് കൃഷിയാണ് ചെയ്തേക്കുന്നത്, തേക്കിന്റെ തോട്ടമാണെന്ന് തോന്നുന്നു ഈ കാണുന്നതല്ല. ഇങ്ങോട്ട് പോരുന്നോണം വഴി കുറച്ച് മോശമായിട്ടാണ് പോരുന്നത്. ആ പക്ഷെ ഇവിടുന്ന് നല്ല വഴിയാന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ നല്ല വഴിയാണ് അടുത്ത രണ്ട് സൈഡിലേക്ക്. ഇവിടെ റോഡിന്റെ വശങ്ങളിൽ ചോളമൊക്കെ കൃഷിയുണ്ട്. എന്തോ കല്ല് അതെന്തുമാണ് വഴിയുടെ സൈഡിലൊക്കെ, എന്തൊക്കെയുണ്ട് റോഡിന്റെ സൈഡിൽ കൂടെ. ഇവിടെ ലെഫ്റ്റ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂക്കാലിപ്റ്റസിന്റെ തോട്ടങ്ങളും പിന്നെ റൈറ്റ് സൈഡിൽ കുറെ ചെടികളുടെ തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞു പോയത്. ഇന്നാണെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി നല്ലൊരു അടിപൊളി വ്യൂ ആണ്. പിന്നെ നമ്മള് ഇവിടെയൊക്കെ വണ്ടിയൊക്കെ അത്യാവശ്യം ഇതായിട്ടൊന്ന് സൂക്ഷിച്ച് ഓടിക്കണം. കാരണം നിറയെ കർവുകള് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം നമ്മുടെ തൊട്ടിക്കൽ വാട്ടർഫോൾസിന്റെ അടുത്ത് എത്താറായത്. ഇവിടെയൊക്കെ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട്, വെള്ളം ഒഴുകി പോണതിന്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. നമ്മുടെ തൊട്ടിക്കൽ വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തി. നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഒരു സൈഡിൽ ആയിട്ട് പാർക്ക് ചെയ്തു. അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഇതാ ഇവിടെ മുഴുവൻ ഇത് കണ്ടില്ലേ, ഫുള്ള് ആളുകൾ വന്നിട്ട് വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഫുള്ള് ഇട്ടേക്കുവാണ്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ, താഴത്തോട്ട് നോക്കി കഴിഞ്ഞാൽ താഴെ കുറച്ച് വെള്ളങ്ങൾ കാര്യം വെള്ളമൊക്കെ ഒഴുകി പോണതാണ്. കുറച്ച് കല്ലിൻ്റെ ഇടയ്ക്കൂടെ കുറേ വെള്ളമൊക്കെ ഒഴുകി പോണതാണ്. അപ്പം ഏതായാലും നമുക്ക് നമ്മുടെ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. ഇവിടെ ആയിട്ട് ഒരു ചെറിയ ചെക്ക് ഡാം പോലെ ഒരു ഇതൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വെള്ളമാണ് ഈ സൈഡിൽ കൂടെ ഒഴുകി അങ്ങ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഈ വെള്ളം ചെന്ന് താഴെ ആ ലേക്കിൻ്റെ അവിടെ ചെന്ന് ചേടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അത്യാവശ്യം ആഴമുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടെ ബൈക്ക് കാര്യങ്ങൾ പാർക്കിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ആ മുകളിൽ നിന്ന് ഉറങ്ങി ഒഴുകി വരുന്ന വെള്ളം. ഇവിടെ രണ്ടു മൂന്ന് ബണ്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ആ വെള്ളം ഒഴുകി ചാടുന്നൊക്കെ ഉണ്ട്. അത്യാവശ്യം വെള്ളം ഉണ്ടെന്നൊക്കെയാണ് തോന്നുന്നത്. മീനുകൾ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നടന്നിങ്ങ് പോരാൻ സമയത്ത് ഇതാ ഇവിടെ ഒരാളെ കണ്ടു കേട്ടോ. ഇതാ ഇതാണ് ആള്, നല്ലൊരു അടിപൊളി ആളാണ് കേട്ടോ. വെള്ളത്തിൽ തണുപ്പൊക്കെ അടിച്ച് കിടക്കുവാണെന്ന് തോന്നുന്നു. വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമാണുള്ളത്. മുഴുവൻ കന്നഡയിൽ എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് എന്താണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. കുറേ ശിലയുടെ വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ കുറേ മണി, പിന്നെ കുറച്ച് തൃശൂലങ്ങൾ കാര്യങ്ങൾ, ഇവിടെ എല്ലാം കുറേ ഇത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ടെമ്പിളാണെന്ന് എനിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ട്, ഫുള്ള് കന്നഡയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ അതാ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാനോ കാര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ കണ്ടില്ലേ, ഇത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ട് നായ പട്ടി നടക്കുന്നതിൻ്റെ അടുത്തോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൾക്കാരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഫുള്ള് വേസ്റ്റ് അവിടെ കൊണ്ടിട്ടേക്കും കേട്ടോ. പിന്നെ നമുക്ക് മുകളിലോട്ട് കയറി പോകാനായിട്ടാണെങ്കിലും ഇതാ ഇവിടെ നല്ലൊരു സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഇത് കണ്ടില്ലേ,
ഇനി ആളുകൾ വേസ്റ്റ് ഒക്കെ ഇട്ട് ഇത് ചെയ്തേക്കുവാണ്. അതെ, അപർണ പറയുന്ന പോലെ ഇത് കഞ്ഞിപ്പരയാണെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഇതുണ്ട്. ഈ വഴി ഇത് ഇതിലേ കൂടെയാണ് വരുന്നത് നമുക്കറിയത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് ഒരു വഴി ഇറക്കി വരുന്നുണ്ട്. ആളുകൾ കുറേ പേര് ബൈക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് അവിടെ നിന്ന് കയറി വന്നിട്ട് നേരെ ലെഫ്റ്റ് കടന്നു പോകണം. അതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മൾ പയ്യൊക്കെ ഇറങ്ങി പോകണം കേട്ടോ, ഇല്ലെങ്കിൽ ഉരുണ്ട് വീഴും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപർണയോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. സൂക്ഷിച്ചിറങ്ങി വരണം. നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടോ. പണ്ടത്തെ കുളമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഫുള്ള് നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇത് കെട്ടി വെച്ചേക്കുന്നതാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും പാമ്പുകൾ കാര്യങ്ങളും ഉണ്ട്. അത് അവിടെ ആയിട്ട് ഒരു പാമ്പ് ഇരിപ്പുണ്ട്. നമുക്ക് ക്യാമറയ്ക്ക് അത് ക്ലിയർ ആവുന്നില്ല. ഒരു പാമ്പ് അവിടെ ഇരിപ്പുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ പാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്താണെങ്കിലും ഇതാ ഇതിൻ്റെ അത് നോക്കി, ആളുകൾ വന്ന് ഫുള്ള് ഇതൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതായത് നല്ലൊരു കുളമായിരുന്നു, നല്ല സെറ്റപ്പായിട്ട് കെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നൊരു കുളമായിരുന്നു. പിന്നെ ഏതായാലും നമുക്ക് നമ്മുടെ കാട്ടിക്കൂടെ കുറച്ച് അങ്ങോട്ട് നടന്നു പോകാനുണ്ട്. നമ്മുടെ വാട്ടർഫോൾസിലോട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം. നമ്മുടെ വാട്ടർഫോൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളങ്ങൾ കാര്യങ്ങളുണ്ട്. പിന്നെ കുറെ പക്ഷികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് പോകുന്നുണ്ട്. ചെറിയൊരു അരുവി കണക്കിനാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കേട്ടോ. നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട്. നല്ല കാടാണ് കേട്ടോ എന്താണെങ്കിലും. പിന്നെ നമ്മളെപ്പോഴും കുറച്ച് നോക്കിയൊക്കെ കണ്ടൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. പാമ്പുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവരും പേടിച്ചു പോകും, നമ്മളും പേടിച്ചു പോകും. അപ്പോൾ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി സ്ഥലത്തെത്തി കേട്ടോ. ആ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു മരങ്ങൾക്കിടയിൽ കൂടെ. അപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏതായാലും ഇവിടെ വന്നു. നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇതാ അതുകൊണ്ട് നമുക്കിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാം. ഇതിനകത്ത് മീനുകൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ മരങ്ങൾ ഇതാ ഇവിടെ മരങ്ങളുടെ വേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ നടന്ന് എന്തായാലും എല്ലാ സ്ഥലത്തും ഫുള്ള് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതായത് കൊണ്ടില്ല ഫുള്ള് വേസ്റ്റാണ്. പക്ഷെ നല്ലൊരു സ്ഥലമായിരുന്നു. ഫുള്ള് വേസ്റ്റൊക്കെ ഇട്ട് അവിടെ ഒരാൾ കല്ലിന്മേൽ കയറി തെന്നിപ്പം വീണേനെ താഴെ കല്ലിൻ്റെ മുകളിൽ കയറുന്നതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ കല്ലുകൾ കാര്യങ്ങളൊക്കെ നോക്കും. ഇവിടെയൊക്കെ നല്ല വഴുക്കൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കയറി നിൽക്കുമ്പോൾ തന്നെ നല്ലതായി സൂക്ഷിച്ചിട്ട് വേണം കയറി പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അതൊക്കെ തെന്നി വീണ് നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെന്ന് ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വരിക. ഇപ്പം നമ്മൾ നമ്മുടെ കൊട്ടിക്കൽ വാട്ടർഫോൾസിനടുത്തെത്തിയിരിക്കുന്നത്. എൻ്റെ അവിടെയായിട്ട് കാണുന്നതാണ് കൊട്ടിക്കൽ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വലിയ കല്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വരുന്നത്. കുറേ കുറച്ച് മോശം പറ്റ വഴിയാണ് നടന്നു വരുന്നത്. നിറയെ കല്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളെപ്പോഴും സൂക്ഷിച്ചിട്ട് തന്നെ വരിക. നടന്നു വരുമ്പോൾ ഈ കല്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ സ്ലിപ്പായിട്ട് വീഴാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ മഴയൊക്കെ പെയ്യും, അതുകൊണ്ട് കുട കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോരെ ഇങ്ങനെയുള്ള സീസണിലാണ് വരുന്നത്. അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ വാട്ടർഫോൾസിലോട്ട് കയറിപ്പോൾ നോക്കാം. നിറയെ ആളുകളുണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല ബിസിയുണ്ട്.